ഹായ്, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെയും ഗൾഫിലെയും സമയം രണ്ട് സമയങ്ങളായത്? നമ്മൾ ഈ ചോദ്യമാണ് സംസാരിക്കുമ്പോൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിൽ പകലായിരിക്കുമ്പോൾ അമേരിക്കയിൽ രാത്രിയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. നമ്മളൊക്കെ വിദേശ യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ വിദേശ രാജ്യങ്ങളിലായിരിക്കുമ്പോഴോ ഒക്കെ ഈ സമയ വ്യത്യാസം ചിലപ്പോഴൊക്കെ നമുക്ക് അസൗകര്യമായിട്ടോ ചിലപ്പോഴൊക്കെ ഒരു കൗതുകമായിട്ടോ തോന്നാറ്. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ സമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മളുടെ ഒരു മനുഷ്യൻ ഒരു ജീവിയാണെന്ന രീതിയിൽ ആലോചിക്കുമ്പോൾ, സമയം കടന്നു പോകുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഏറ്റവും ആദ്യം കിട്ടുന്ന അനുഭവം എന്തിൻ്റെയാണ്? തീർച്ചയായിട്ടും അത് സൂര്യനാണ്. അതിനേക്കാൾ നല്ലൊരു തെളിവ് നമുക്ക് ചുറ്റും കാണാനില്ല. സൂര്യൻ ഉദിക്കുന്നു, ഉച്ചയാകുന്നു, അസ്തമിക്കുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും നമ്മുടെ എല്ലാ ക്രയവിക്രയങ്ങളും നമ്മുടെ ജീവിതത്തിലെ മറ്റു സാഹചര്യങ്ങളും ഒക്കെ നമ്മളിതുമായിട്ട് ഇണക്കിയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂര്യനെ നമുക്ക് സമയം ചൂണ്ടിക്കാണിക്കുന്ന നല്ലൊരു സൂചകമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മനുഷ്യൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഈ സമയം എന്ന് പറയുന്ന കാര്യത്തെ ഒന്ന് വഴക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ആശ്രയിച്ചത് ഈ സൂര്യനെ തന്നെയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ സൂര്യഘടികാരം അല്ലെങ്കിൽ സൺ ഡയൽ എന്നൊക്കെ പറയുന്നത് അതിനുള്ള ആദ്യത്തെ സാങ്കേതിക ശ്രമങ്ങളിൽ ഒന്നായിരുന്നു. സൂര്യനെ നമുക്ക് എങ്ങനെ സമയം കണക്കാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം എന്നതിൻ്റെ ഒരു ചെറിയൊരു റെപ്രസെൻറ്റേഷനാണ് നമ്മളിപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്നത്. ഇവിടെ ഒരാൾ നിൽക്കുന്നു. ആ ബ്രൗൺ നിറത്തിൽ കാണുന്ന വട്ടം, അത് അയാൾ നിൽക്കുമ്പോൾ അയാൾക്ക് ചുറ്റും കാണുന്ന ഒരു ചക്രവാളമാണെന്ന് പറയാം. നമുക്ക് ചുറ്റും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആകാശം ഭൂമിയുടെ അല്ലെങ്കിൽ കരയുമായി യോജിക്കുന്ന ആ ബിന്ദു നമുക്ക് ചുറ്റും ഒരു വട്ടത്തിലാണ് കാണുക. അതിനാണ് നമ്മൾ ചക്രവാളം എന്ന് വിളിക്കുന്നത്. അതിന് മുകളിൽ ഒരു കൂടെ കമഴ്ത്തി ഇതുപോലെ നമുക്ക് ആകാശത്തെ സങ്കല്പിക്കാം. നാല് ദിശകൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്: വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ സൂര്യൻ എങ്ങനെയാണ് നമുക്ക് ചുറ്റും സഞ്ചരിക്കുന്നതെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. സൂര്യൻ കിഴക്ക് ഉദിച്ച് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പതിയെ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇവിടെ ഒരു ജാമ്യം കൂടി എടുക്കേണ്ടതുണ്ട്. സമയം എന്ന് പറയുന്ന ഈ സമയവ്യത്യാസം എന്ന് പറയുന്ന ഈ ചെറിയ കൗതുകത്തെ മനസ്സിലാക്കാൻ ആവശ്യം വേണ്ട ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സത്യത്തിൽ ഈ വിഷയം വളരെ വളരെ സങ്കീർണതകളുള്ളതാണ്. ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ കൂടി പിണഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പറയാനുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ട്, പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിലൊരു ചെറിയ ഭാഗം മാത്രമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഈ പറയുന്ന അത്ര സിമ്പിളല്ല ഇതിൻ്റെ കിടപ്പ് വശം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ സങ്കീർണത നമുക്ക് പിന്നീടുള്ള വരുന്ന വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. തൽക്കാലം ഇക്കാര്യം മാത്രം പരിഗണിക്കുക. അതായത്, നിങ്ങൾ ചക്രവാളത്തിലേക്ക് നോക്കുമ്പോൾ കിഴക്ക് വശത്തൂടെ സൂര്യൻ ഉദിച്ച് മുകളിലൂടെ വന്ന് പതിയെ പടിഞ്ഞാറ് അസ്തമിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബിന്ദു നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ ജനിത്ത് എന്ന് ഇംഗ്ലീഷ് പറയും. മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് ഉച്ചബിന്ദു എന്ന് വിളിക്കാം. അതായത്, നമ്മൾ തറയിൽ നിൽക്കുമ്പോൾ നമ്മുടെ നേരെ ഉച്ചയ്ക്ക് മുകളിലുള്ള ആകാശത്തുള്ള ആ സാങ്കല്പിക ബിന്ദുവിനെയാണ് നമ്മൾ ജനിത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കിഴക്ക് ഉദിച്ച് മുകളിലേക്ക് പതിയെ പതിയെ ഉയർന്നു വരുന്ന സൂര്യൻ ഈ ജനിത്ത് വഴി പതിയെ പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പരിചയപ്പെടണം. അതിനെ നമുക്ക് മെറിഡിയൻ എന്ന് വിളിക്കാം. മെറിഡിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ചക്രവാളത്തിൽ നമുക്ക് തെക്കും വടക്കും അറിയാം അല്ലേ. ഈ തെക്ക് വടക്ക് ബിന്ദുക്കളെ മുകളിലെ ജനിത്തിലൂടെ ഈ ഉച്ച ബിന്ദുവിലൂടെ ഒരു ഒരു ചാപം കൊണ്ട് ഒരു ആർക്ക് കൊണ്ട് കണക്ട് ചെയ്താൽ ബന്ധിപ്പിച്ചാൽ അതിനെയാണ് നമ്മൾ മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെറിഡിയൻ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? അത് തെക്ക് നിന്ന് വടക്കോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് കടന്നു പോകുന്നത് നമ്മുടെ നേരെ തലയ്ക്ക് മുകളിലുള്ള ബിന്ദുവായ ജനിത്തിലൂടെയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ കിഴക്ക് സൂര്യോദയം കാണുന്നു, പടിഞ്ഞാറ് സൂര്യ അസ്തമയം കാണുന്നു, ഇതിനിടയിൽ അത് ജനിത്ത് എന്ന് പറയുന്ന ബിന്ദുവിൽ എത്തുന്ന ഒരു സമയമുണ്ട്. ആ ജനിത്ത് എന്ന് പറയുന്ന ബിന്ദുവിലാണ് നമ്മൾ ഉച്ച അല്ലെങ്കിൽ നൂൺ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മെറിഡിയനെ എങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താം? ഈ ജനിത്തിലൂടെയാണ് മെറിഡിയൻ കടന്നു പോകുന്നത്. പക്ഷെ സൂര്യൻ കടന്നു പോകുന്ന ദിശയ്ക്ക് നേരെ ലംബമായിട്ടാണ്. അല്ലെങ്കിൽ സൂര്യൻ ഈ മെറിഡിയൻ ക്രോസ് ചെയ്താണ് ഉദയഭാഗത്തു നിന്നും അല്ലെങ്കിൽ പ്രഭാതത്തിൽ നിന്നും വൈകുന്നേരം സായാഹ്നത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ മെറിഡിയൻ എന്ന് പറയുന്ന ഇപ്പോൾ ബിന്ദുവിന് തൊട്ട് മുമ്പ് എത്തുമ്പോൾ സൂര്യൻ്റെ ആ സ്ഥാനത്തെ നമ്മൾ ആൻറ്റി മെറിഡിയൻ എന്ന് കണക്കാക്കും. മെറിഡിയൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവയെ പോസ്റ്റ് മെറിഡിയൻ എന്ന് കണക്കാക്കും. അങ്ങനെയാണ് നമ്മൾ AM PM എന്നിങ്ങനെയുള്ള സൂചകങ്ങൾ സമയത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. നമുക്ക് മുമ്പോട്ട് പോകണം. നമുക്ക് ഹൊറൈസൺ എന്താണെന്ന് അറിയണം, മെറിഡിയൻ എന്താണെന്ന് അറിയണം, ജെനിത്ത് എന്താണെന്ന് അറിയണം. അപ്പോൾ മെറിഡിയൻ ക്രോസ് ചെയ്യുന്ന സമയമാണ് നമ്മുടെ ഉച്ച. ഈ ഉച്ചയെ ആണ് നമ്മൾ ഏറ്റവും ആദ്യം സമയം കണക്കാക്കുന്നതിനുള്ളൊരു മാർഗമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഈ സൂര്യ ഉദയത്തെക്കാളും സൂര്യ അസ്തമയത്തെക്കാളും ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ സമയത്തിന് ആധാരമാക്കിയിരുന്നത് ഈ ഉച്ച സമയത്തെയാണെന്ന് കാണാം. ഈ ദിവസങ്ങളെ എല്ലാം 24 മണിക്കൂറായിട്ട് ഭാഗിക്കുന്നതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തു വന്നത്. പുരാതന ഈജിപ്തിലാണ് ഇതിൻ്റെ തുടക്കമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പകൽ സമയത്തെ 12 ആയിട്ട് വീതിച്ചു,
രാത്രി സമയത്തെ 12 ആയിട്ട് വീതിച്ചു. അങ്ങനെ ഒരു മൊത്തം ഒരു ദിവസത്തെ 24 ഭാഗങ്ങളായിട്ട് വീതിക്കുന്ന പതിവൊക്കെ അവിടെ നിന്നാണ് തുടങ്ങിയെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശരിക്കും നമുക്ക് സമയം കണക്കാക്കാൻ പറ്റേണ്ടതാണ് അല്ലേ. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉദയം അസ്തമയവും ഉച്ചയും അറിയാമെന്നുണ്ടെങ്കിൽ മെറിഡിയൻ ക്രോസ് ചെയ്യുന്ന സമയം നമുക്ക് കണക്കാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദിവസത്തെ മണിക്കൂറുകളായിട്ട് വീതിക്കുന്നതിനും അത് അടിസ്ഥാനത്തിൽ മറ്റ് ജീവിതക്രമങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനൊന്നും ഒരു തടസ്സം വരേണ്ടതല്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്താണ് കുഴപ്പം? ഭൂമി ഉരുണ്ടതാണ് എന്നതാണ് ഇവിടുത്തെ കുഴപ്പം. ഭൂമി ഒരു ഗോളമാണ്. അപ്പോൾ ആ ചിത്രത്തിൽ കാണുന്നത് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉദയാസ്തമനങ്ങൾ എന്തുകൊണ്ടാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് സൂര്യൻ നമുക്ക് ചുറ്റും കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും എന്നൊക്കെ നമുക്ക് ഇന്നറിയാം. അതായത് സൂര്യൻ നമുക്ക് ചുറ്റും കറങ്ങുന്നതല്ല ശരിക്കും, ഭൂമി സ്വയം കറങ്ങുന്നതുകൊണ്ട് സൂര്യൻ നമുക്ക് ചുറ്റും ഒരു ദിവസം കൊണ്ട് കറങ്ങുന്നതായിട്ട് തോന്നുകയാണ്. അത് തന്നെയാണ് ഉദയം അസ്തമനം തുടങ്ങിയ കാഴ്ചകളുടെ കാരണമായിട്ട് മാറുന്നത്. എന്താണ് ഈ ഉരുണ്ട ഭൂമി ഒരു പ്രശ്നമായിട്ട് മാറുന്നത്? ഈ ഉരുണ്ട ഭൂമിയിൽ ഹൊറൈസൺ അല്ലെങ്കിൽ ചക്രവാളവും നമ്മുടെ ഉച്ചബിന്ദുവും മെറിഡിയനും ഒക്കെ നമ്മൾ എങ്ങനെ തീരുമാനിക്കും എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കാണുന്നത്, ചിത്രത്തിൽ കാണുന്നത് ഭൂമിയുടെ ഒരു സൂചനമാണ്. ഇതിന് അക്ഷം നമുക്ക് കാണാം, നോർത്ത് സൗത്ത്. അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ വടക്ക് നോർത്ത് എന്നും തെക്ക് ഭാഗം താഴെയുള്ളതാണ് അതിനെ നമ്മൾ സൗത്ത് എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ ഭൂമിയിൽ എവിടെ വേണോ ഒരാൾ നിൽക്കുന്നു നമുക്ക് സങ്കല്പിക്കാം. ഇപ്പോൾ ഈ ഭാഗത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് അയാളുടെ ചക്രവാളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചക്രവാളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അയാളുടെ ഉച്ചബിന്ദു അല്ലെങ്കിൽ സെനിത്ത് ഈ ദിശയിലായിരിക്കണം സംഭവിക്കേണ്ടത്. ചക്രവാളം എവിടെയാണോ അവിടെ നിന്ന് നേരെ ലംബമായിട്ടൊരു ദിശ നിങ്ങൾ സങ്കല്പിച്ചാൽ അവിടെയായിരിക്കും എപ്പോഴും നമ്മുടെ സെനിത്ത് വരുന്നത്. പക്ഷേ മറ്റൊരു സ്ഥലത്ത് ഈ ഭാഗത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സെനിത്ത് ഈ ദിശയിലാണ്. എന്നാൽ ഇപ്പുറത്ത് ഇവിടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സെനിത്ത് ഈ ദിശയിലാണ്. ഇവിടെയാണ് ആ പ്രശ്നം വരുന്നത്. ഭൂമിയിൽ നിങ്ങൾ ഏത് ഭാഗത്താണെന്നനുസരിച്ചിട്ട് നിങ്ങളുടെ ചക്രവാളം മാറും, നിങ്ങളുടെ ഉച്ചബിന്ദു മാറും. അപ്പോൾ നിങ്ങളുടെ ഉച്ചബിന്ദുവിലൂടെ തെക്ക് വടക്ക് ദിശയിൽ സഞ്ചരിക്കുന്ന ആ രേഖയാണ് നമ്മൾ മെറിഡിയൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ മെറിഡിയനാണ്. അപ്പോൾ സൂര്യൻ എന്തായാലും ഒരേ സമയം ഈ എല്ലാ മെറിഡിയനിലൂടെയും ക്രോസ് ചെയ്ത് പോകില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഉച്ച തീരുമാനിക്കും. അപ്പോൾ ലോകത്തെ എല്ലാവർക്കും ഒരേ സമയഗണന സമ്പ്രദായത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ പരിപാടി പറ്റില്ല. കാരണം മെറിഡിയൻ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അപ്പോൾ എത്രത്തോളം വ്യത്യസ്തമാണ്, ഇതെങ്ങനെ സമയത്തെ ബാധിക്കുന്നുള്ളത് നമുക്ക് ചെറിയൊരു കണക്കൂട്ടിലൂടെ നടത്തി നോക്കാം. ഇവിടെ ഭൂമിയെയാണ് നമ്മൾ കാണിക്കുന്നത്. ഭൂമിയുടെ നേരെ എതിർവശങ്ങളിലുള്ള രണ്ട് ബിന്ദുക്കൾ AB എന്നീ സ്ഥലങ്ങൾ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഭൂമിയുടെ നേരെ മറുവശങ്ങളിലായിട്ട് വരുന്ന രണ്ട് സ്ഥലങ്ങളാണ് AB. അപ്പോൾ ഭൂമിയുടെ ഇതിൽ AB ഓപ്പോസിറ്റ് ദിശകളിലായതുകൊണ്ട് തന്നെ ബിയിൽ സൂര്യൻ ഉദിക്കുമ്പോൾ എയിൽ സൂര്യൻ അസ്തമിക്കുന്നതായിട്ടായിരിക്കും കാണുക അല്ലേ. ഭൂമിയുടെ നേരെ മറുവശത്താണ്. അപ്പോൾ ഒരിടത്ത് സൂര്യൻ അതേ ഉദയമാണ് നമ്മൾ കാണുന്നതെങ്കിൽ മറുവശത്ത് ആ സമയത്ത് സൂര്യൻ അസ്തമിക്കുകയായിരിക്കും. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ AB ഭൂമിയുടെ മറുവശത്തുള്ള രണ്ട് സ്ഥലങ്ങളാണെങ്കിൽ അവർക്കിടയിലുള്ള സമയം അര ദിവസം വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇനി ഭൂമിയുടെ ചുറ്റളവ് എത്രയാണ്? സർക്കംഫറൻസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 40,000 km ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയ്ക്കും ബിക്കും ഇടയിൽ എത്ര ദൂരം ഉണ്ടാവും? AB നേരെ വിപരീത ദിശകളുള്ള രണ്ട് സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ മൊത്തം ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും A മുതൽ B വരെയുള്ള ദൂരം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് A to B എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 20,000 km ആണെന്ന് കണക്കാക്കാം. ഈ എയ്ക്കും ബിക്കുമുള്ള സമയ വ്യത്യാസം എത്രയാണ് നമ്മൾ പറഞ്ഞു, അത് ആരാ ദിവസമാണ്. നമ്മുടെ ഇന്നത്തെ കണക്കിൽ അതിന് 12 മണിക്കൂറായിട്ട് കണക്കാക്കാം. അപ്പോൾ അതായത് 20,000 km വ്യത്യസ്ത ദൂരങ്ങളിലുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ 12 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്? ഓരോ 100 കിലോമീറ്ററിനും 4 മിനിറ്റിൻ്റെ സമയ വ്യത്യാസം അവിടെ നമ്മൾ പ്രതീക്ഷിക്കണം അല്ലേ. കണക്ക് വളരെ സിമ്പിളാണ്. 20,000 km പരസ്പരം വ്യത്യസ്തമായി ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ 12 മണിക്കൂറിൻ്റെ സമയ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ 12 മണിക്കൂർ / 20,000 km എത്രയാണ്? അതായത് 100 കിലോമീറ്ററിന് ഏതാണ്ട് 4 മിനിറ്റിന് തുല്യമായ സമയം വ്യത്യാസമുണ്ടാവും. അതായത് ഇപ്പോൾ ഈ സ്ഥലത്ത് ഉച്ചയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ 100 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം 4 മിനിറ്റ് നേരത്തെയോ 4 മിനിറ്റിന് ശേഷമോ ആയിരിക്കും ഉച്ച സംഭവിക്കുന്നത്. അപ്പോൾ ഉച്ച അനുസരിച്ചിട്ടുള്ള സമയം കണക്കാക്കി കഴിഞ്ഞാൽ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം കൂടുന്തോറും ഈ സമയം പലതായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇത് അത്ര വലിയൊരു പ്രശ്നമാണോ എന്നൊരു ചോദ്യമുണ്ട് അല്ലേ. കാരണം 100 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ ദൂരമാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം ഏതാണ്ട് 600 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 100 കിലോമീറ്ററിന് ഇടയ്ക്ക് 4 മിനിറ്റിൻ്റെ വ്യത്യാസം വലിയൊരു വ്യത്യാസമാണോ എന്നൊരു ചോദ്യം വരാം. ശരിക്കും അതൊരു വലിയ വ്യത്യാസമല്ലായിരുന്നു റെയിൽവേ കണ്ടുപിടിക്കുന്നവരെ. എന്താണ് റെയിൽവേ ഇതിനകത്ത് കഴിക്കുന്ന പങ്ക്? ഇപ്പോൾ ഓരോ നാട്ടിലെ ആളുകൾ അവരവരുടെ സ്ഥലത്തെ ഉച്ച അനുസരിച്ചിട്ട് സമയം പിന്തുടരുന്നു വിചാരിക്കുക. ഇപ്പോൾ നമ്മളൊക്കെ കടയിൽ സാധനം വാങ്ങാൻ പോകുന്നതോ സ്കൂളിൽ പഠിക്കാൻ പോകുന്നതോ ഒക്കെ എന്തായാലും 10-50 കിലോമീറ്ററിൻ്റെ ചുറ്റളവിനുള്ളിലായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 4 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതെന്നൊരു വിഷയമല്ല. അല്ലെങ്കിൽ തന്നെ 1.5 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ലേറ്റായിട്ടാണ് നമ്മൾ ഓഫീസിലും സ്കൂളിലും കോളേജിലും ഒക്കെ ചെന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. പക്ഷേ റെയിൽവേ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? റെയിൽവേക്ക് മുമ്പ് ഇതൊരു പ്രശ്നമല്ലായിരുന്നു. റെയിൽവേ വന്നപ്പോൾ സംഭവിക്കുന്നത് വളരെ വലിയ ദൂരങ്ങളിലേക്ക് ചരക്കും ആളുകളെയും ഒക്കെ ഏറ്റി കൊണ്ടുപോകാനുള്ള സാങ്കേതിക വിദ്യയാണ് വഴി ഉണ്ടാകുന്നത്.
300 കിലോമീറ്റർ മാറിയുള്ള രണ്ട് റെയിൽവേ സ്റ്റേഷൻ പരിഗണിക്കുക. അപ്പോൾ ഇവിടുന്ന് ഒരിടത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ട്രെയിൻ പോകുമ്പോൾ രണ്ടുപേരും ഒരേ സമയമാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് രണ്ടുപേരും അവരവരുടേതായ സ്ഥലത്തെ ലോക്കൽ ടൈമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷനിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിവരവിനിമയത്തിൽ സാരമായ ആശയക്കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് നിരവധി റെയിൽവേ ആക്സിഡൻറ്റുകളും ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അതാണ് ഈ ഒരു സമ്പ്രദായത്തെ, അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ലോക്കൽ നൂൺ, അതാത് സ്ഥലത്തെ ഉച്ച അനുസരിച്ച് സമയം കണക്കാക്കുന്നതിന് പകരം പരസ്പരം ഏകോപിപ്പിച്ചുകൊണ്ടുള്ളൊരു സിസ്റ്റം വേണം എന്ന തിരിച്ചറിവിലേക്ക് ആളുകളെ കൊണ്ടെത്തിച്ചത്. അതിനവരെന്താണ് തീരുമാനിച്ചത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പത്തെ കുറച്ചുകൂടി ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് അവർ നടത്തിയത്. അതെങ്ങനെ ചെയ്യും നമുക്ക്? നമുക്ക് രേഖാംശ രേഖകൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ നമ്മളുടെ മെറിഡിയൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതിന് സമാനമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് രേഖാംശ രേഖ. മെറിഡിയൻ ആകാശത്തൂടെയാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ രേഖാംശ രേഖകൾ ഭൂമിയുടെ ഉപരിതലത്തിലൂടെയാണ് വരയ്ക്കുന്നത് എന്നേ ഉള്ളൂ വ്യത്യാസം. വടക്ക് തെക്ക് ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂമധ്യരേഖയ്ക്ക് ലംബമായിട്ട് വരയ്ക്കുന്ന കർവുകളെ, അല്ലെങ്കിൽ ഈ ചാപങ്ങളെയാണ്, ഈ ആർക്കുകളെയാണ് നമ്മൾ രേഖാംശങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭൂമി കറങ്ങുന്നത് എപ്പോഴും ഈ അക്ഷത്തിന് ചുറ്റിയായതുകൊണ്ട് രേഖാംശ രേഖകൾക്ക് കുറുകയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് കണക്കാക്കാനാവും. ഒരു മെറിഡിയൻ സൂര്യൻ ക്രോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു രേഖാംശ രേഖ ക്രോസ് ചെയ്യുന്നതിന് തുല്യമായിട്ട് കണക്കാക്കാം. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ മെറിഡിയനാണ്, അതിനനുസരിച്ച് ഓരോ രേഖാംശ രേഖയാണ്. അപ്പോൾ സൂര്യൻ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഈ 100 കിലോമീറ്റർ വ്യത്യാസം വരുമ്പോൾ 4 മിനിറ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ സ്ഥലങ്ങൾക്കിടയിലുള്ള, അതായത് അടുത്തടുത്ത സ്ഥലങ്ങൾക്കിടയിലുള്ള 4-5 മിനിറ്റ് വരുന്ന സമയ വ്യത്യാസത്തെ നമുക്ക് തൽക്കാലത്തെ സൗകര്യത്തിന് വേണ്ടി അവഗണിക്കേണ്ടി വരും. ഓരോ 100 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ തമ്മിൽ ഈ 4 മിനിറ്റ് വ്യത്യാസമുള്ള ഒരു ലോക്കൽ ടൈം പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആശയക്കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. പകരം ലണ്ടനിലെ ഗ്രെൻവിച്ച് റോയൽ ഒബ്സർവേറ്ററി എന്ന് പറയുന്ന ജ്യോതിശാസ്ത്ര പഠന കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ ഒരു റഫറൻസ് രേഖാംശമായിട്ട് അന്ന് ഒരു അന്തർദേശീയ സമ്മേളനത്തിലൂടെ തിരഞ്ഞെടുത്തു. അതിനാണ് ഇന്ന് നമ്മൾ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സൂര്യൻ അതുവഴി കടന്നു പോകുന്ന ഉച്ചയാണ് നമ്മളുടെ ലോകം മുഴുവനുള്ള സമയത്തിൻ്റെ ആധാരമായിരിക്കുന്ന നൂൺ. ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തത് ഓരോ 15 ഡിഗ്രി മാറുമ്പോഴും ഓരോ റഫറൻസ് രേഖാംശങ്ങൾ അവർ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ ലോകത്തെ മൊത്തത്തിൽ 24 ടൈം സോണുകളായിട്ട് വേർതിരിക്കാൻ കഴിയും. അപ്പോൾ ഓരോ 15 ഡിഗ്രിയും മാറിയിട്ടുള്ള ഒരു രേഖാംശത്തെ അവർ അവിടുത്തെ സമയത്തിൻ്റെ ഒരു റഫറൻസ് മെറിഡിയനായിട്ട് ഉപയോഗിച്ചു. എന്നിട്ട് ആ മെറിഡിയന് അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം കൂടി ചേർത്ത് ആ മെറിഡിയന്റെ സമയം സ്വീകരിക്കണം എന്നൊരു നിർദ്ദേശം വന്നു. ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്ന ഈ പ്രൈം മെറിഡിയനിലെ നൂൺ സമയത്തെ അടിസ്ഥാനപ്പെടുത്തി അവിടെ നിന്ന് കിഴക്കോട്ടും അവിടെ നിന്ന് പടിഞ്ഞാറോട്ടുമുള്ള 12 വ്യത്യസ്ത ടൈം സോണുകൾ. അപ്പോൾ ഗ്രീൻവിച്ച് മീൻ ടൈമിന് ഒരു ടൈം സോൺ വലത്തോട്ട് മാറും, അല്ലെങ്കിൽ ഒരു ടൈം കിഴക്കോട്ട് മാറുമ്പോൾ അത് ഗ്രീൻവിച്ച് മീൻ ടൈം +1 അവർ. അത് 30 ഡിഗ്രി മാറുമ്പോൾ, അല്ലെങ്കിൽ 2 മണിക്കൂർ അപ്പുറത്തേക്ക് കിഴക്കോട്ട് മാറിക്കഴിഞ്ഞാൽ അത് GMT+2 അവർ ആവും. അങ്ങനെ GMT+3 അവർ, GMT+4 അവർ എന്നിങ്ങനെ കിഴക്കോട്ടും പടിഞ്ഞാറ് വശത്തേക്ക് പോകുമ്പോൾ GMT-1 അവർ, GMT-2 അവർ, GMT-3 അവർ എന്നിങ്ങനെ പടിഞ്ഞാറോട്ടും വെവ്വേറെ സമയത്തിന് സോണുകൾ നിശ്ചയിക്കുകയുണ്ടായി. ഇങ്ങനെയാണ് ഈ പ്രശ്നം നമ്മൾ പരിഹരിച്ചത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഒരു ടൈം സോണിലായിരിക്കും, ഗൾഫിലെ ഏതെങ്കിലും, സൗദി അറേബ്യ വേറൊരു ടൈം സോണിലായിരിക്കും, ജപ്പാൻ മറ്റൊരു ടൈം സോണിലായിരിക്കും. അങ്ങനെ ലോകത്തെ മൊത്തം 24 ടൈം സോണുകൾ, അതായത് ലോകത്തെ എത്ര തന്നെ സ്ഥലങ്ങളുണ്ടായാലും ഇവർക്കിടയിൽ എല്ലായ്പ്പോഴും 1-2 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ സൂര്യോദയം ഉണ്ടായാൽ പോലും അതെല്ലാം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഒരു പ്രത്യേക ടൈം സോണിലേക്ക് എല്ലാ രാജ്യങ്ങളെയും കൂടി, ആ ഒരു പ്രത്യേക ഭാഗത്തുള്ള മുഴുവൻ രാജ്യങ്ങളും മുഴുവൻ പ്രദേശങ്ങളും കൂടി ഒരു പ്രത്യേക ടൈം സോണിലേക്ക് സ്വന്തം ടൈം ഏകോപിപ്പിക്കേണ്ടി വന്നു. ഇന്ന് നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത്. എവിടെയെങ്കിലും നമ്മൾ GMT+3 അവർ, GMT+4 അവർ എന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രൻവിച്ച് മെയിൻ ടൈം അനുസരിച്ചിട്ടുള്ള ഈ ടൈം സോൺ ആണ് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. അതായത് എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ 1 അവർ, 2 അവർ, 3 അവർ എന്നിങ്ങനെ ഗ്രൻവിച്ച് മെയിൻ ടൈമിനെ അടിസ്ഥാനപ്പെടുത്തി സമയം നിശ്ചയിച്ചോണം എന്നൊരു നിർദ്ദേശം നടക്കാൻ മാത്രം അധികാരമുള്ള ആരും ലോകത്തില്ല. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു പങ്കും ഒരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പല രാജ്യങ്ങളും ടൈം സോണുകളിൽ അവരുടേതായ ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അതിനകത്ത് നടപ്പാക്കുന്നതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ ചൈന എന്ന് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറ് 1950 ഡിഗ്രി രേഖാംശം കവർ ചെയ്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്.
അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ ഈ 150 ഡിഗ്രി കടന്നു പോകുമ്പോഴത്തേക്കും അവർക്ക് 4ഓ 5ഓ 6ഓ ടൈം സോണെങ്കിലും വേണ്ടി വരും. പക്ഷേ ചൈന ഇന്ന് മൊത്തത്തിൽ ഫോളോ ചെയ്യുന്നത് ഒരൊറ്റ ടൈം സോണാണ്. അതുപോലെ തന്നെ എല്ലാം 1 അവർ 2 അവർ 3 അവർ എന്നിങ്ങനെ നമ്മൾ ടൈം സോണുകളെ ഡിവൈഡ് ചെയ്തുവെങ്കിൽ പോലും എല്ലാ രാജ്യങ്ങളും ഇത് അതേപടി പിന്തുടർന്നിട്ടില്ല. നമ്മുടെ ഇന്ത്യ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം. ഇന്ത്യ ഒരു 5.5 മണിക്കൂറിൻ്റെ ഒരു സ്വന്തം ടൈം സോണാണ് ഇപ്പോൾ പിന്തുടരുന്നത്. ഇന്ത്യയും ശ്രീലങ്കയൊക്കെ 5.5 മണിക്കൂറിൻ്റെ സ്വന്തം ടൈം സോണാണ് പിന്തുടരുന്നത്. അപ്പോൾ കുറേയേറെ രാഷ്ട്രീയം കൂടി ഇൻവോൾവ് ആയിട്ടുള്ള, രാഷ്ട്രീയം കൂടി ചേർന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് പ്രയോഗത്തിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുമ്പോൾ ടൈം സോണുകൾ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ഇന്ത്യയുടെ കിഴക്കേറ്റവും പടിഞ്ഞാറേറ്റവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് സൂര്യ ഉദിക്കുന്ന സമയങ്ങളിൽ തന്നെ. പക്ഷെ നമ്മളും ഒറ്റ ടൈം സോണാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സമയം സത്യത്തിലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 20 മിനിറ്റ് പിന്നിലാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതെന്തുകൊണ്ടാണെന്ന് സ്വയം ആലോചിച്ച് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക.